സാർ, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. വർഷങ്ങളായി ഇന്ത്യയെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ക്ഷമയുടെ നെല്ലിപ്പലക വരെ എത്തിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നപ്പോഴാണ് ഇന്ത്യൻ സൈന്യം ഒടുവിൽ പാകിസ്ഥാന്റെ മണ്ണിൽ കയറി ആക്രമിക്കാൻ പദ്ധതിയിട്ടതും അത് ഒരു വലിയ വിജയമായി മാറിയതും. ഇത് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ സൈനികരുടെ സമർപ്പണമാണ്, പാകിസ്ഥാനിലെ നിരപരാധികളായ ആളുകൾക്ക് വേണ്ടി കൂടിയുള്ള സമർപ്പണമാണ്. കാരണം ഇതൊരു സർജിക്കൽ സ്ട്രൈക്കാണ്. ഭീകരരെ മാത്രം കണ്ടുപിടിച്ച് അവരുടെ കൊള്ള സങ്കേതം, അവരുടെ ഭീകര സങ്കേതം, സാധാരണക്കാരായ ആളുകളെ കവർച്ച ചെയ്തും കൊന്നും പാകിസ്ഥാനിലെ നിരപരാധികളായ 17 കോടി ജനങ്ങളെ കൊന്നും മുന്നേറുന്ന പാക് ഭീകരരുടെ തലമണ്ടയ്ക്ക് കിട്ടിയ അടി, അങ്ങനെ തന്നെയാണ് ഇതിനെ കണക്കാക്കേണ്ടത്. കാരണം ഇന്ത്യൻ സൈന്യത്തിന്റെ ധീരോദാത്തമായ ഒരു നടപടിയാണിത്. കാർഗിൽ വിജയ ദിവസിൽ ഇന്ത്യയുടെ കരസേനാ മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങൾ ഇനിയും ക്ഷമിച്ചെന്ന് വരില്ല, കാരണം വർഷങ്ങളോളം ഞങ്ങളുടെ ഓരോ സൈനിക സഹോദരന്മാരെയും നിങ്ങൾ കൊല്ലാക്കൊല ചെയ്തു, പട്ടിണിപാവങ്ങളായ കശ്മീരികളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യാൻ പദ്ധതിയിട്ടു, നിങ്ങൾ കുറെയൊക്കെ തകർത്തു, ഒരുപാട് നിരാലംബരായ ആളുകളുടെ വീടുകൾ നിങ്ങൾ തകർത്തു, ഇനിയും വിഘടനവാദം കൂട്ടുപിടിച്ചുകൊണ്ട് നടത്താൻ ശ്രമിക്കുന്ന ഇന്ത്യയിലെ ഏതെങ്കിലും വ്യക്തികളുണ്ടെങ്കിൽ അവരെയൊക്കെ രാജ്യദ്രോഹികളായി തന്നെ ഞങ്ങൾ മുദ്രകുത്തും, അവരെയൊക്കെ ഞങ്ങൾ കൊന്നുകളഞ്ഞിരിക്കും എന്ന് പറഞ്ഞു. അത് ഇന്ത്യയുടെ ആത്മാവിൽ തൊട്ട വചനമായിരുന്നു അത്. ഇപ്പോൾ പാക് ഭീകരർ അവരുടെ മണ്ണിൽ അഴിഞ്ഞാടിക്കൊണ്ട് ഇന്ത്യയിൽ വിഘടനവാദം സൃഷ്ടിച്ച് കശ്മീർ അവരുടെ ഭാഗത്താക്കാൻ വേണ്ടി നടത്തുന്ന, ആയിരക്കണക്കിന് ആളുകൾ ഭയചകിതരായി വീട്ടിൽ ഒളിച്ചു നിൽക്കുന്ന, യുവാക്കളായ ആളുകൾക്ക് ജീവിതത്തിൽ ഇറങ്ങി ഒരു ജോലി പോലും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ അരാജകത്വം സൃഷ്ടിക്കുന്ന പാകിസ്ഥാനിലെ ഭീകരവാദികൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മറുപടി തന്നെയാണ് ഈ പറയുന്ന പ്രകടനം എന്ന് വ്യക്തമായി അടിവരയിട്ട് പറയേണ്ടതാണ്. ഇന്ത്യൻ സൈന്യം നടത്തിയ ഈ ധീരോദാത്തമായ നടപടി ചരിത്രത്തിൽ ഇടം നേടാൻ പോകുന്നു. ഒക്ടോബറിൽ യുദ്ധം നടത്തുമെന്ന്, അപ്രഖ്യാപിത യുദ്ധം നടത്തുമെന്ന് പാകിസ്ഥാനിലെ ഒരു മന്ത്രി പറഞ്ഞപ്പോൾ, അവരുടെ റെയിൽവേ വകുപ്പ് മന്ത്രി പറഞ്ഞപ്പോൾ, അത് നടത്തിയത് ഇന്ത്യയാണ് മുൻകൈയെടുത്തത് എന്ന് വ്യക്തമാക്കുന്നു. ഇതൊരു യുദ്ധമല്ല, ഇത് ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന് കൊടുത്തൊരു ഓർമ്മപ്പെടുത്തലാണ്. യുദ്ധം ചെയ്യാൻ വന്നാൽ പാകിസ്ഥാനിൽ പിന്നെ ഒരു ഭീകരനും ഭീകരനെ പിന്തുണയ്ക്കുന്ന ഒരു ഭരണാധികാരിയും പാകിസ്ഥാനിലെ ഭീകരർക്ക് കുഴലൂതുന്ന സൈനികരും ഇനി ജീവനോടെ ഉണ്ടാകില്ല എന്നൊരു താക്കീത് കൂടിയാണിത്.